ജഡ്ജ് ഒരേ പുളി. ധാരാളം ജാക്കറ്റ് അതെന്തോ അവിടെ നിന്ന് കിട്ടിയ ജാക്കറ്റ്. ഇത് ബെസ്റ്റ് ഫ്രണ്ട് റിനോഷിന്റെ ജാക്കറ്റാ. സീക്രട്ട് സെറീന. ഞാനും ഉപദേശിക്കാൻ പോയത് പറഞ്ഞ വിഷയങ്ങളെല്ലാം പുള്ളി വിശ്വസിക്കത്തില്ലെന്നുള്ള രീതിയിൽ ശോഭ പറയാൻ ഈ വ്യക്തമാണ് കേട്ടത്. ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന ശ്രീചേട്ടനും കേട്ടല്ലേ അവിടെ. ഇന്നലെ ഇവർ രണ്ടുപേരും ഇരുന്നിട്ട് ഇവള് വലിയ കാര്യത്തിൽ പോയി ജുനൈസിനെ ഉപദേശിച്ചില്ലേ. 2 മണിക്കൂർ 5 മണിക്കൂർ എടുത്ത് ഇക്ക ഒരു ശതമാനം വിശ്വസിച്ചിട്ടില്ല. ഇല്ലെന്ന് മാത്രമല്ല നീ ഉയർന്ന മനപ്പുറം എന്ന് മാത്രമല്ല നിനക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാനുള്ള ആയുധവുമാക്കിയത് നിന്നെ ഇപ്പൊ സീക്രട്ട് സെറീനയാക്കി. അപ്പൊ ഇപ്പൊ എന്റെ പേര് മാറ്റി. ടാസ്ക് അവസാനിച്ചു. ടിക്കറ്റ് ഫിനാലെ ആണോ? ഇന്നത്തെ കഴിഞ്ഞു. ഇന്നത്തത് കഴിഞ്ഞു. നാളെ 2 ടാസ്ക് കൂടെ ഉണ്ടാവും. ഒന്ന് മതി നാളെ. എന്തിനാ 2 അല്ല 3 വന്നാലും നീ തന്നെയാണ് ടിക്കറ്റ്. അതെങ്ങനെയാ തൂക്കി മോളെ? നീ തൂക്കി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഞാൻ ഈ എവിക്ഷനിലും കൂടെ ഔട്ടായി പോയാലോ? അങ്ങനെ സംഭവിക്കുക അല്ലേടാ റിനോഷെ. അൺപ്രഡിക്റ്റബിൾ വിഷയത്തിൽ. കാരണം ഇവിടെ ആർക്കും കൺഫേം അല്ലാതെ അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു തോന്നില്ലേ അത് ഒട്ടും നീതിയല്ല എന്ന്? അങ്ങനെ ചെയ്യില്ല. ചെയ്യരുതെന്നുള്ളതല്ലേ? ചെയ്യില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര പ്രൗഡ് തോന്നിയത് ഇവിടെയുള്ള ഓൾമോസ്റ്റ് ആളുകളും ഞാൻ 5 വരണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളുണ്ട്. താൻ റിനോഷ് ഭയങ്കരമായിട്ട് പ്രൂവ് ചെയ്തു. ഡിസോർഡ് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പ്രൂവ് ചെയ്തു. പ്രൂവ് ചെയ്ത് പറയുന്നതാ. എനിക്ക് ഭയങ്കര പ്രൗഡ്. അത് എന്റെ കൂടെ ഉള്ള മത്സരാർത്ഥികളൊക്കെ എന്നെ ആഗ്രഹിച്ചു എന്ന് കേൾക്കുമ്പോ ആദ്യം എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ ലാസ്റ്റ് ഒക്കെ നീ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ തോന്നി എന്ന് പറയാൻ ആണ്. താൻ പേവ് ചെയ്ത് കയറി കയറി വന്നു. വെരി ഗുഡ്. കേൾക്കുന്നുണ്ടോ? പറയുന്നത് നീ ചെവി അങ്ങോട്ടേക്ക് ഇട്ടിരിക്കണോ? എന്തോ ഉത്തരം ലോഡായിട്ടാ പറഞ്ഞു. ഈ വട്ടം കേട്ടാ ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഫൈവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഏടാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ പറഞ്ഞ് എല്ലാവരും ആത്മാർത്ഥതയോടെയാണോ പറഞ്ഞിരിക്കണേ? മണ്ടിക്കാൻ അറിയില്ലല്ലോ.